വണ്ടിപ്പെരിയാർ ചുരക്കുളം ആശുപത്രിയിൽ മഴക്കാലത്ത് വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് തടയുന്നതിനായിട്ടുള്ള പദ്ധതിയുടെ സർവേ നടപടികൾ ആരംഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചത് മഴക്കാലമാവുന്നതോടെ പെരിയാർ കൈത്തോടിലെ ജലനിരപ്പ് ഉയർന്ന് തോടിന് സമീപം സ്ഥിതി ചെയ്യുന്ന വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെള്ളം കയറി മരുന്നുകളും മറ്റു ആശുപത്രി ഉപകരണങ്ങളും നശിക്കുന്നതും ദിവസങ്ങളോളം ആശുപത്രിയുടെ സേവനം നിലയ്ക്കുന്നതും പതിവായതോടെ ഇതിന് പരിഹാരം കാണണമെന്ന കാലങ്ങളായുള്ള പരാതികൾക്കും നിവേദനങ്ങൾക്കും ഒടുവിലാണ് ശാശ്വത പരിഹാര മാർഗം എന്ന വണ്ണം പദ്ധതി തയ്യാറാക്കിയത് വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന പെരിയാർ കൈത്തോടിനു കുറുകെയുള്ള രണ്ടു പാലങ്ങൾ പൊളിച്ച് ഫലവത്തായ പുതിയ പ്രധാന പാലം നിർമ്മിക്കുകയും പെരിയാർ കൈത്തോടിന്റെ ഈ ഭാഗത്ത് പന്ത്രണ്ട് മീറ്റർ വീതി കൂട്ടുകയും തോടിന്റെ ആഴം വർദ്ധിപ്പിക്കുകയും എന്നതാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇടുക്കി സബ് കളക്ടർ അരുൺ എസ് നായർ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി സബ് കളക്ടറുടെ സന്ദർശനത്തിന് ശേഷം എത്രയും വേഗം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന നിർദ്ദേശപ്രകാരമാണ് റവന്യൂ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സർവേ നടപടികൾ ആരംഭിച്ചത് സർവേ പൂർത്തീകരിച്ചയുടൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പദ്ധതിക്കായുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കാനാണ് വകുപ്പുതല തീരുമാനം എൻലൈറ്റ് ന്യൂസ് കോടമഞ്ഞാൽ ചുറ്റപ്പെട്ട പ്രകൃതി രമണീയമായ കുട്ടിക്കാനത്തിന്റെ മടിത്തട്ടിൽ തണുപ്പും ഭംഗിയും ആസ്വദിച്ച് പഠിക്കാം മാർബലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുട്ടിക്കാനം പീർമേട്